type 2 constructions. Construction of a square having same area as the given rectangle. Chaturathinu tulya parappalamulla samachaturam varaikkunna reethi. Ivide nammal aadyam nammal rectangle il ninnu square. Okay? Aa reethil code orthu vechal nalladu. Chaturathil ninnu samachaturam വരയ്ക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിന്റെ സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഡ്രോ റെക്ടാംഗിൾ ഓഫ് ഗിവൺ മെഷേഴ്സ് ആദ്യം നമ്മൾ തന്നിട്ടുള്ള അളവിൽ ചതുരം വരയ്ക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് എക്സ്റ്റെൻഡ് ദ ലെങ്ത് ടു ദ മെഷർ ഈക്വൽ ടു ദ ബ്രെത്ത് നീളത്തോടൊപ്പം വീതി നീട്ടി വരയ്ക്കുക മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഡ്രോ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദിസ് ലൈൻ അങ്ങനെ നീട്ടി വരച്ച വരയുടെ ലംബ സമഭാജി വരയ്ക്കുക നാലാമത്തെ സ്റ്റെപ്പിൽ ഡ്രോ എ സെമി സർക്കിൾ വിത്ത് ദിസ് ലൈൻ ആസ് ഡയമീറ്റർ ഈ വര വ്യാസമായി ഒരു അർദ്ധവൃത്തം വരയ്ക്കുക അഞ്ചാമത്തെ സ്റ്റെപ്പ് ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിന്റ് ഓഫ് ഡിവിഷൻ ഓഫ് ലെങ്ത് ആൻഡ് ബ്രെത്ത് ടു മീറ്റ് ദ സെമി സർക്കിൾ നീട്ടി വരച്ച വരയുടെ അഗ്രബിന്ദുവിൽ ലംബം വരച്ച് അർദ്ധവൃത്തത്തിൽ കൂട്ടിമുട്ടിക്കുക ആറാമത്തെ സ്റ്റെപ്പ് യൂസിംഗ് ദിസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡ്രോ ദ സ്ക്വയർ ഈ ലംബ നീളം വശമാക്കി സമചതുരം വരയ്ക്കുക കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട് ആറ് സ്റ്റെപ്പ് ഉണ്ട് പക്ഷെ ഇത് വളരെ എളുപ്പമുള്ള ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ് നമ്പർ 2-2 പേജ് നമ്പർ 67 Draw a rectangle of width 5 cm and height 3 cm and draw a square of the same area. 5 cm നീളവും 3 cm വീതിയുമുള്ള ചതുരം വരയ്ക്കുക. ഇതേ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന റെക്ടാംഗിൾ വരയ്ക്കാം. ആ റെക്ടാംഗിളിന്റെ നീളം തന്നിട്ടുണ്ട് 5 cm ആണെന്ന് വീതി തന്നിട്ടുണ്ട് 3 cm ആണെന്ന് ഓക്കെ അപ്പൊ നമുക്ക് എപ്പോഴും വരയ്ക്കുമ്പോൾ ഏറ്റവും നീളമുള്ള വശം ഹൊറിസോണ്ടൽ ആയിട്ടും നീളം കുറഞ്ഞ വശം വെർട്ടിക്കൽ ആയിട്ടും വരയ്ക്കുന്നതാണ് നല്ലത് ഓക്കെ അപ്പൊ നമുക്ക് നീളം 5 cm വരയ്ക്കുന്നു സോ ആദ്യം നമുക്ക് ലെങ്ത് 5 cm സ്കെയിലിൽ വരയ്ക്കാം എപ്പോഴും വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം നിങ്ങൾ മാർജിന്റെ തൊട്ടടുത്തേക്ക് തന്നെ ആദ്യത്തെ ഫിഗർ വരയ്ക്കാൻ ശ്രദ്ധിക്കുക അതാണ് എപ്പോഴും നല്ലത് കാരണം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഒരുപാട് വരയ്ക്കാനുണ്ട് സെന്റിമീറ്റർ വരയ്ക്കുന്നു പിന്നെ റെക്ടാംഗിൾ ആണ് വരയ്ക്കേണ്ടത് സോ ഈ ആംഗിളും 90 ഡിഗ്രി തന്നെയായിരിക്കണം അപ്പൊ 90 ഡിഗ്രി വരുന്ന വിധത്തിൽ നമുക്ക് വേണമെങ്കിൽ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് 90 ഡിഗ്രി എടുക്കാം അല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് റെക്ടാംഗിൾ വരയ്ക്കാൻ കിട്ടും സോ 5 ആ ഒരു സെറ്റ് സ്ക്വയറിന്റെ ഒരു ഭാഗം നമ്മുടെ വരച്ച വരയുമായി ചേർക്കുക എന്നിട്ട് അവിടെ നിന്ന് 3 cm വരുന്ന വിധത്തിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ കട്ടായി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്താലും മതി ഓക്കെ അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ സെറ്റ് സ്ക്വയർ ഒന്ന് തിരിക്കുക എന്നിട്ട് അവിടെ 3 cm എടുക്കുക ഓക്കെ എന്നിട്ട് ആ പോയിന്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക നമ്മൾ അല്ലാതെ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ 90 ഡിഗ്രി മെഷർമെന്റ് കറക്റ്റ് ആവണമെന്ന് ഇല്ല അപ്പൊ ആ പോയിന്റ് ജോയിൻ ചെയ്യുന്ന വിധത്തിൽ കണക്ട് ചെയ്യും ഓക്കെ അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഞാനിവിടെ മാർക്ക് ചെയ്തപ്പോൾ കുറച്ചൊന്ന് മാറിപ്പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് എവിടെയാണ് ഡിസ്റ്റൻസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സോ ആ രീതിയിൽ വേണം വരയ്ക്കാൻ ഓക്കെ അങ്ങനെ റെക്റ്റാംഗിൾ നമ്മൾ വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ റെക്റ്റാംഗിളിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 5 cm ആണ് ബ്രെത്ത് തന്നിട്ടുണ്ട് 3 cm ആണ് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദിസ് റെക്റ്റാംഗിൾ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് നീളം ഇൻറ്റു വീതിയാണ് പരപ്പളവ് റെക്റ്റാംഗിളിൻ്റെ പരപ്പളവ് അപ്പം 15 cm സ്ക്വയറാണ് ഈ റെക്റ്റാംഗിളിൻ്റെ ഏരിയ ഈ 15 cm സ്ക്വയർ ഏരിയ ഉള്ള പരപ്പളവുള്ള ഒരു സ്ക്വയർ വരയ്ക്കും ആണല്ലോ അപ്പം നമുക്കറിയാം സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പരപ്പളവ് എന്ന് പറയുന്നത് സൈഡ് സ്ക്വയറാണ് അപ്പൊ ഏത് സൈഡ് എടുത്താലാണ്
പതിനഞ്ച് എന്ന് നമുക്ക് കിട്ടുക. റൂട്ട് പതിനഞ്ച് സ്ക്വയറാണ് ഏരിയ പതിനഞ്ചായിട്ട് വരിക എന്ന് പറഞ്ഞ ഒരു സൈഡിൻ്റെ ലെങ്ത് റൂട്ട് പതിനഞ്ച് ആയിരിക്കണം. അപ്പോൾ റൂട്ട് പതിനഞ്ചൊന്നും നമുക്ക് മെഷർ ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ വീതി 3 സെൻറ്റിമീറ്റർ ഈ നീളത്തോട് കൂട്ടി നേരെ വരയ്ക്കുന്നു. ഓക്കെ, നീളത്തിൻ്റെ അതിനോട് കൂട്ടി 3 സെൻറ്റിമീറ്റർ നീട്ടി നമ്മൾ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ആ വരയെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും. ഇനി ആ വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം, ലംബ സമഭാജി. അപ്പം എങ്ങനെയാണ് ലംബ സമഭാജി വരയ്ക്കുക? ഏത് വരയുടെയാണോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കേണ്ടത് അതിൻ്റെ പകുതിയിൽ കൂടുതൽ ലെങ്ത്, പകുതിയിൽ കൂടുതൽ എടുക്കുക. അപ്പം ഏകദേശം ഇവിടെ വരുന്ന പകുതിയിൽ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് മുകളിലും താഴെയും ആർക്ക് വരയ്ക്കും. അതിൻ്റെ മറ്ററ്റത്ത് നിന്നും അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ആർക്കിനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ആർക്ക് വരയ്ക്കും. ഈ രണ്ട് പോയിന്റ്സിനെയും ജോയിൻ ചെയ്യാം. അപ്പം നമുക്ക് ഈ നമ്മൾ വരച്ചിരിക്കുന്നത് ആ ഒരു വരയുടെ, നീട്ടി വരച്ച വരയുടെ മിഡ് പോയിന്റ് കിട്ടും, മധ്യബിന്ദു കിട്ടും. ഡോട്ടഡ് ലൈനിൽ വരച്ചാലും മതി. ഓക്കെ, അപ്പം നമുക്ക് അത് ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മുടെ ലൈനുമായിട്ട് മുട്ടുന്ന പോയിന്റ് നോട്ട് ചെയ്യാം. ആ പോയിന്റ് കേന്ദ്രമായി സർക്കിൾ വരയ്ക്കും, സെമി സർക്കിൾ വരയ്ക്കും. അപ്പം അവിടെ ടച്ച് ചെയ്ത്, പോയിന്റിൽ ടച്ച് ചെയ്ത് അതിൻ്റെ റേഡിയസ്, ഇത് മിഡ് പോയിന്റ് ആണ്. സോ നമ്മുടെ ലൈനിൻ്റെ രണ്ട് ഭാഗത്തെ കടന്നു പോകുന്ന സെമി സർക്കിളാണ് നമുക്ക് കിട്ടുക. ബിക്കോസ് നമ്മളിപ്പം സെൻറ്റർ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ മിഡ് പോയിന്റ് ആണ്. നമ്മൾ സെമി സർക്കിൾ വരച്ചു. ഇനി നോക്കുക, നമ്മുടെ റെക്റ്റാങ്കിൾ സെമി സർക്കിളിനെ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ടച്ച് ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ഈ ഒരു നീളം ആ ഒരു സെമി സർക്കിളുമായിട്ട് കൂട്ടിമുട്ടിക്കുന്ന വിധത്തിൽ നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്, മുകളിലേക്ക് വരച്ചു. അപ്പോൾ അത് സർക്കിളുമായിട്ട് കൂട്ടിമുട്ടി. ഇനി ആ ലെങ്ത്താണ് റൂട്ട് 15 കിട്ടുക, മനസ്സിലായോ? അപ്പം ആ ലെങ്ത് നമ്മൾ ഇത്രയാന്ന് മെഷർ ചെയ്യുക, കോമ്പസിൽ മെഷർ ചെയ്യുക. അത് റൈറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് ആ ലെങ്ത് നമ്മൾ ആ ഒരു ആക്കിൽ ടച്ച് ചെയ്യുന്ന വിധത്തിൽ നീട്ടുന്നു. അതേ മെഷർമെൻറ്റിൽ, ഈ പോയിന്റിൽ നിന്ന് അതേ മെഷർമെൻറ്റിൽ ഒരു ആർക്ക് മുകളിലേക്ക് ഈ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്നു. കാരണം സ്ക്വയറിൻ്റെ മൂന്നാമത്തെ വെർട്ടെക്സ് കിട്ടുക. ഇവിടെ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ആ പോയിന്റിനെ നമുക്ക് സ്ക്വയറിൻ്റെ മറ്റ് രണ്ട് പോയിന്റ്സുമായിട്ട് ജോയിൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന സ്ക്വയറിൻ്റെ ഏരിയ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ആണ്. സോ ആ സ്ക്വയർ ഒന്ന് ഷെയ്ഡ് ചെയ്യും. ഇവിടെ നമ്മൾ പഠിച്ച ഏത് റിസൾട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? ഈ പോയിന്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത പോയിന്റ് പി ആണെന്ന് വയ്ക്കും. ഈ പോയിന്റ് എ ആണ്, ഈ പോയിന്റ് ബി ആണ്. അതേപോലെ നമ്മൾ ഇവിടെ നിന്ന് വരച്ച പെർപെൻഡിക്കുലർ സി ആണ്. നമ്മളിവിടെ എന്താ കാണുന്നത്? എ ബി എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഡയമീറ്റർ ആണല്ലോ എ ബി. സോ ഇതൊരു ഡയമീറ്റർ ആണ്, അത് ഈ സർക്കിളിൻ്റെ കോഡ് തന്നെയാണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് വേറൊരു കോഡ് ഉണ്ട്. ആ രണ്ട് കോഡുകളും
join ചെയ്യുന്ന പോയിന്റ് ആണ് P. അതിനു മുകളിലത്തെ പോയിന്റ് C ആണ്. അപ്പോൾ രണ്ട് കോഡുകൾ പെർപെൻഡിക്കുലർ ആണ്. അതിൽ ഒരു കോഡ് ഡയമീറ്റർ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിസൾട്ട് PA PB PC സ്ക്വയർ ആണ്. ഇവിടെ PA എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. PB എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. നമ്മൾ 3 സെന്റിമീറ്റർ ആണ് എക്സ്റ്റെൻഡ് ചെയ്തത്. This is actually 5 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് റെക്ടാംഗിൾ ആണ്. 3 എന്ന് പറയുന്നത് ബ്രെഡ്ത് ഓഫ് റെക്ടാംഗിൾ ആണ്. സോ ലെങ്ത് ഇൻടു ബ്രെഡ്ത് എന്ന് പറയുന്നതാണ് ഏരിയ ഓഫ് റെക്ടാംഗിൾ. ഓക്കേ, അത് PC. PC നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡ് ആണ്. ആണല്ലോ? അപ്പൊ PC സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? സൈഡ് സ്ക്വയർ ആണ്. സൈഡ് സ്ക്വയർ എടുക്കുമ്പോൾ അത് എന്താവും? ഏരിയ ഓഫ് സ്ക്വയർ. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റി ഏരിയ ഓഫ് റെക്ടാംഗിൾ ഏരിയ ഓഫ് സ്ക്വയർ ആകുന്ന വിധത്തിൽ നമുക്ക് റെക്ടാംഗിളും വരയ്ക്കാം സ്ക്വയറും വരയ്ക്കാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണിത്. ഓർക്കുക, ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ റെക്ടാംഗിൾ വരയ്ക്കുക. ഇവിടെ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ടായിരുന്നു. സോ ലെങ്ത്തും ബ്രെഡ്ത്തും എടുത്ത് നമ്മൾ റെക്ടാംഗിൾ വരച്ചു. അത് കഴിഞ്ഞ് ബ്രെഡ്ത്തിൻ്റെ ലെങ്ത്ത് ലെങ്ത്തിനോട് നീട്ടി വരച്ചു. ഇതെത്രയാണോ ആ മെഷർ ഇങ്ങോട്ടേക്ക് നീട്ടി വരച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ട് ലംബ സമഭാജി വരച്ചു. ആ ലൈനിന്റെ മധ്യബിന്ദു കണ്ടുപിടിച്ചു. ആ മധ്യബിന്ദു കേന്ദ്രമായി ഒരു സെമി സർക്കിൾ വരച്ചു. അപ്പൊ ആ സെമി സർക്കിൾ നമ്മൾ വരച്ച വരയുടെ രണ്ടറ്റത്തും കൂട്ടിമുട്ടും. അപ്പോൾ നമ്മൾ നോക്കി നമ്മുടെ സെമി സർക്കിൾ നമ്മുടെ പഴയ റെക്ടാംഗിളിനെ ടച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ടച്ച് ചെയ്തിട്ടില്ല. സോ നമ്മൾ ടച്ച് ചെയ്യുന്ന വിധത്തിൽ നീട്ടി വരച്ചു. ഓക്കെ, ആ സൈഡ് എത്രയാണ് മെഷർ ചെയ്യുക? അതാണ് സ്ക്വയറിന്റെ ഒരു സൈഡ്. ആ സൈഡ് നമ്മൾ വരുന്ന വിധത്തില് ആ ലെങ്ത്ത് സ്ക്വയറിന്റെ ഒരു സൈഡാകുന്ന വിധത്തിൽ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ഏരിയ 12 സ്ക്വയർ സെന്റിമീറ്റർ ആൻഡ് കൺസ്ട്രക്ട് എ സ്ക്വയർ ഓഫ് ഏരിയ ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ. 12 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു ചതുരം നിർമ്മിക്കുക. ഇതേ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക. അപ്പൊ റെക്ടാംഗിൾ വരച്ചിട്ട് വേണം നമുക്ക് സമചതുരം വരയ്ക്കാൻ. അതിനു വേണ്ടിയിട്ട് റെക്ടാംഗിളിന്റെ അഥവാ ചതുരത്തിന്റെ നീളവും വീതിയും തന്നിട്ടില്ല. നമുക്ക് തന്നിരിക്കുന്നത് ഏരിയ ആണ്. ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ 12 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ വരികയാണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും എന്തൊക്കെയാകാം? അതായത് ലെങ്ത്തിന്റെ ബ്രെഡ്ത് ആണ് ഏരിയ. അപ്പൊ ഏതൊക്കെ രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ് 12 വരിക എന്ന് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് 12 1 എടുക്കാം, 6 2 എടുക്കാം, 4 3 എടുക്കാം. ഇതിൽ നമുക്ക് ഏത് ഇഷ്ടമുള്ള മെഷറും എടുക്കാം. അപ്പൊ നമുക്ക് 6 2 എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ 6 2 എടുക്കാം, 4 3 ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ 12 1 എടുക്കാം. ഇനി ഏത് നമ്പറിന്റെ ഗുണനഫലമാണ് 12 വരിക എന്ന് പെട്ടെന്ന് കൺഫ്യൂഷനുള്ള കുട്ടികൾ എന്ത് ചെയ്താൽ മതി? ആ തന്നിരിക്കുന്ന അതേ നമ്പറും എടുക്കുക, പിന്നെ 1 എടുക്കുക. അപ്പൊ 14 തന്നതെങ്കിലോ 14 എടുക്കുക, 1 എടുക്കുക. 8 തന്നാലോ 8 എടുക്കുക, 1 എടുക്കുക. ഓക്കെ, ആ രീതിയിൽ പോകാം. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കുറച്ചും കൂടെ വൃത്തി വരിക. കാണുമ്പോൾ ചിത്രത്തില് മാർക്കൊന്നും കുറയില്ല, ചിത്രത്തിൽ വൃത്തി വരിക. 6 2 4 3 എടുക്കുമ്പോഴായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഒരു മെഷർ എടുക്കാം. നമുക്ക് 6 2 എടുക്കാം. ഓക്കെ, അപ്പൊ 6 സെന്റിമീറ്ററിൽ നമ്മൾ ആദ്യം ലെങ്ത് വരയ്ക്കുന്നു. സെറ്റ് സ്ക്വയറോ പ്രൊട്രാക്ടറോ ഉപയോഗിച്ചിട്ട് 90 ഡിഗ്രിയിൽ വര വരയ്ക്കും. ഞാനിപ്പോൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. 90 ഡിഗ്രി ഒരു പോയിന്റ് ഇവിടെയാണ്. ഇപ്പുറത്ത് വരച്ച ലെഫ്റ്റ് സൈഡിലോട്ടൊക്കെയാണ് ലൈൻ വരുന്നത്. സോ അവിടെ നിന്ന് 90 ഡിഗ്രി എടുക്കാം. ഓക്കെ, ആ രണ്ട് പോയിന്റ്സിനെയും 2 സെന്റിമീറ്റർ ലെങ്ത്തിൽ ജോയിൻ ചെയ്യുന്ന വിധത്തിൽ വരയ്ക്കും. ഓക്കെ, നമ്മൾ റെക്ടാംഗിൾ വരച്ചു.
ഈ റെക്ടാംഗിളിന്റെ ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ബിക്കോസ് ഇത് 6 സെന്റിമീറ്റർ ആണ് ഇത് 2 സെന്റിമീറ്റർ ആണ് സോ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തു കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പ് വീതി എത്രയാണോ വന്നത് അത് നീളത്തിനോട് കൂട്ടുക അപ്പൊ വീതി നമ്മൾ എത്ര എടുത്ത 2 സെന്റിമീറ്റർ ആണ് അത് നീളത്തിനോട് 2 സെന്റിമീറ്റർ കൂട്ടി വലത്തു വശത്തേക്ക് വരയ്ക്കുന്നത് ഇടത് വശത്തേക്ക് മറിച്ച് ചെയ്യാം പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഓക്കെ അപ്പൊ ഇപ്പോൾ കിട്ടിയ വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം ലംബ സമഭാജ്യം അപ്പൊ ആ വരയുടെ പകുതിയിൽ കൂടുതൽ നിങ്ങൾ എടുക്കാം ഇത് പകുതിയിൽ കൂടുതലാണ് മുകളിലും താഴെ ആർക്ക് വരയ്ക്കുന്നു രണ്ട് ഭാഗത്തു നിന്നും ആ രണ്ട് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനെയും ജോയിൻ ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ആ റെക്ടാംഗിളിലൂടെ ഒരു വര വരയ്ക്കുന്നു ഡോട്ടഡ് ലൈൻ ആയാലും മതി അപ്പൊ നമുക്ക് ആ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ റെക്ടാംഗിളിനെ ടച്ച് ചെയ്ത് നമ്മൾ ആ നീണ്ട വരയുടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് കണ്ടുപിടിച്ചു ആ പോയിന്റ് സെന്ററാക്കി ഒരു സെമി സർക്കിൾ വരയ്ക്കും പെർപെൻഡിക്കുലർ ബൈസെക്ടർ ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഭാഗത്തും ആ ലൈനിന്റെ രണ്ട് ഭാഗത്ത് ആ സെമി സർക്കിൾ ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി നമ്മൾ സെമി സർക്കിൾ വരച്ചു ഇനി നോക്കട്ടത് നമ്മുടെ റെക്ടാംഗിൾ ആ സെമി സർക്കിളിനെ ടച്ച് ചെയ്തോ ഇല്ല ടച്ച് ചെയ്തില്ല എങ്കിൽ അത് ടച്ച് ചെയ്യുന്ന വിധത്തിൽ ആ ലൈൻ അങ്ങ് നീട്ടി വരയ്ക്കും ഇതായിരിക്കും സ്ക്വയറിന്റെ ഒരു സൈഡ് ആ സൈഡ് എത്രയാന്ന് കോമ്പസിൽ മെഷർ ചെയ്യുക അത് വലതുവശത്തേക്ക് നീട്ട പോയിന്റിനെ നമ്മൾ ടച്ച് ചെയ്യുന്ന വിധത്തിൽ ആ ഹൊറിസോണ്ടൽ ലൈൻ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം ഓക്കെ അതേ മെഷർമെന്റിൽ ആ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ആർക്ക് വരയ്ക്കുന്നു ഈ പോയിന്റിൽ നിന്ന് ആ ആർക്കിനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ വേറൊരു ആർക്ക് വരയ്ക്കുന്നു ആ പോയിന്റ് എത്രയാണെന്ന് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി വരച്ചിട്ടാണെങ്കിലും വരയ്ക്കാം കോമ്പസ് ഉപയോഗിക്കണമെന്നില്ല അത് സ്ക്വയർ ആവണം ആ രീതിയിൽ വരയ്ക്കണം ഇപ്പോൾ വരച്ചിരിക്കുന്ന സ്ക്വയറിന്റെ ഏരിയ നമ്മുടെ റെക്ടാംഗിളിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും സോ ആ ഭാഗം ഷെയ്ഡ് ചെയ്യണം ഇതിന്റെ ഏരിയ 12 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ഏരിയ 18 സ്ക്വയർ സെന്റിമീറ്റർ and construct a square and an isosceles triangle of area equal to the area of the rectangle 18 chaturasra centimeter parappala ulla oru chaturam nirmikkuka idhe parappala ulla oru samachaturam varaikkuka idhe parappala ulla oru samaparsha trigonavum varaikkuka appo ee question athu oru karyam kooda add cheyidittund ore area ulla rectangle um square um triangle um aanu namukku varaikkendathu isosceles triangle aanu namukku ivide വരയ്ക്കേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം റെക്ടാംഗിൾ വരയ്ക്കണം റെക്ടാംഗിളിന്റെ ഏരിയ തന്നിട്ടുണ്ട് 18 സെന്റിമീറ്റർ സ്ക്വയർ സോ 18 പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കുക ഗുണനഫലമായി വരുന്ന രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കുക നിങ്ങൾക്ക് 1 18 എന്ന് എടുക്കാം അല്ലെങ്കിലോ 2 9 എന്ന് എടുക്കാം അല്ലെങ്കിൽ 3 6 എന്നും എടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം ഏറ്റവും എന്താ പറയാ ഒരുപാട് നീളമുള്ളത് എടുക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് ഒരു മീഡിയം വലുപ്പത്തിലുള്ള റെക്ടാംഗിൾ ആയിരിക്കും എല്ലാത്തിന്റെയും 3 എണ്ണത്തിന്റെ ഏരിയ സെയിം ആണ് നമുക്ക് 3 6 എടുത്തിട്ട് റെക്ടാംഗിൾ വരയ്ക്കാം ഓക്കെ ഇനി 2 9 വരയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം 1 18 മനസ്സിലേക്ക് വരുന്നെങ്കിൽ അതും എടുക്കാം ഓക്കെ അപ്പൊ ഞാനിവിടെ 6 3 6 സെന്റിമീറ്റർ ലെങ്ത്തും 3 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു റെക്ടാംഗിൾ ആണ് വരയ്ക്കുന്നത് ഞാൻ റെക്ടാംഗിൾ വരയ്ക്കണം 90 ഡിഗ്രി തന്നെ ആയിരിക്കണം
90 डिग्री രണ്ട് ഭാഗത്തു നിന്ന് 90 ഡിഗ്രി എടുക്കുന്നു അതിനെ 3 സെന്റിമീറ്ററിൽ ജോയിൻ ചെയ്യും സി റെക്ടാംഗിളിന്റെ ഏരിയ 18 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഇവിടെ നമ്മൾ 6 സെന്റിമീറ്റർ ലെങ്ത് എടുത്തു 3 സെന്റിമീറ്റർ ബ്രെഡ്ത് എടുത്തു ഓക്കേ ഇനി നമുക്ക് ആ ബ്രെഡ്ത് 3 സെന്റിമീറ്റർ വീതി നീളത്തിനോട് കൂട്ടി വരയ്ക്കും ഓക്കേ ഇനി ഇപ്പോൾ കിട്ടിയ വരയുടെ ലംബ സമഭാജി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക അതിന്റെ പകുതിയിൽ കൂടുതൽ നീളം എടുത്ത് പകുതിയിൽ കൂടുതലാണ് ആ രണ്ട് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനും ജോയിൻ ചെയ്യുന്ന വിധത്തിൽ ലൈൻ വരയ്ക്കുന്നു റെക്ടാംഗിളുമായിട്ട് ടച്ച് ചെയ്യുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക ആ പോയിന്റ് സെന്റർ ആക്കി സെമി സർക്കിൾ വരയ്ക്കുക ഈ പോയിന്റ് സെന്റർ ആക്കി സർക്കിൾ വരയ്ക്കുക സെമി സർക്കിൾ വരയ്ക്കുക ഓക്കേ നമുക്ക് കാണാം നമ്മുടെ റെക്ടാംഗിൾ ആ സെമി സർക്കിളിനെ ടച്ച് ചെയ്തിട്ടില്ല ഇവിടെ അപ്പോൾ നമ്മൾ അതിനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ പെർപെൻഡിക്കുലർ വരയ്ക്കും ഓക്കേ ഇനി ആ മെഷർ ആയിരിക്കും നമ്മുടെ സ്ക്വയറിന്റെ ഒരു സൈഡ് വരിക ആ മെഷർ എത്രയാണ് കോമ്പസിൽ എടുക്കുക ഇത് റൈറ്റ് സൈഡിലേക്ക് ആദ്യം വരയ്ക്കുക എക്സ്റ്റെൻഡ് ചെയ്ത ലൈനെ ഒന്നും കൂടെ ആ പോയിന്റിൽ ആ ആക്കിനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ വീണ്ടും നീട്ടി വരയ്ക്കുക ഓക്കെ ഇനി അതേ മെഷർ ആ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് വരയ്ക്കുന്നു ഈ ഒരു ഭാഗത്ത് നിന്ന് വരച്ച് സ്ക്വയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും സ്ക്വയർ നമുക്ക് ഷെയ്ഡ് ചെയ്യണം സി സ്ക്വയറിന്റെ ഏരിയയും നമുക്ക് തന്നിരിക്കുന്ന റെക്ടാംഗിളിന്റെ ഏരിയയുടെ അതേ ഏരിയ ആയിരിക്കും ഈ ക്വസ്റ്റിനകത്ത് ഒരു കാര്യം കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതേ ഏരിയയിൽ 18 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിലുള്ള ഒരു ഐസോസെൽസ് ട്രയാംഗിൾ വരയ്ക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി നമുക്ക് ഒന്നുകിൽ ഈ റെക്ടാംഗിളിന്റെ ഒരു ഡയഗണൽ വരയ്ക്കുക ആ ലെങ്ത് മെഷർ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക അപ്പൊ നമുക്കൊരു ഐസോസെൽസ് ട്രയാംഗിൾ കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വരച്ചിരിക്കുന്ന സ്ക്വയറിന്റെ ഡയഗണൽ വരച്ചാലും മതി അപ്പൊ ഞാൻ ചെയ്യുന്നത് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഡയഗണൽ വരയ്ക്കുന്നു അപ്പൊ നമ്മൾ ആ നമ്മൾ വരച്ചിരിക്കുന്ന സ്ക്വയറിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ തന്നിരിക്കുന്ന സ്ക്വയറിന്റെ ഏരിയയുടെ പകുതി ആയിരിക്കും അപ്പോൾ ബാക്കി പകുതി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഡയഗണൽ എത്രയാണ് നോക്കുക ആ മെഷർമെന്റ് ഈ താഴത്തെ വരനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ മാർക്ക് ചെയ്യും ഓക്കെ എന്നിട്ട് ആ പോയിന്റിനെ നമ്മുടെ താഴെ വരച്ചിരിക്കുന്ന പോയിന്റുമായിട്ട്
ജോയിൻ ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ ഏരിയയ്ക്കും റെക്റ്റാങ്കിളിൻ്റെ ഏരിയയ്ക്കും ഈക്വൽ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഈ ടൈപ്പിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് ലെങ്ത് 6 സെന്റിമീറ്റർ ആൻഡ് വിഡ്ത് 4 സെന്റിമീറ്റർ ആൻഡ് കൺസ്ട്രക്ട് എ സ്ക്വയർ ഓഫ് ഏരിയ ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. നീളം 6 സെന്റിമീറ്റർ, വീതി 4 സെന്റിമീറ്റർ ആയ ഒരു ചതുരം വരച്ച് അതിന് തുല്യ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കും. നേരത്തെ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് റെക്റ്റാങ്കിളിന്റെ മെഷേഴ്സ് തന്നിട്ടുണ്ട്. 6 സെന്റിമീറ്റർ ലെങ്ത് തന്നിട്ടുണ്ട്, 4 സെന്റിമീറ്റർ ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം 6 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുന്നു. നാല് സെന്റിമീറ്റർ വീതിയുള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതിനായിട്ട് നമ്മൾ 90 ഡിഗ്രി ഈ രണ്ടറ്റത്ത് നിന്നും മെഷർ ചെയ്തെടുക്കുന്നു. നാല് സെന്റിമീറ്റർ വീതിയിൽ ചതുരം നിർമ്മിക്കാം. ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 6 x 4 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, 6 x 4 24 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ. ഇതേ ഏരിയയിൽ നമുക്കൊരു സ്ക്വയർ വരയ്ക്കണം. അതിനുവേണ്ടി വീതി 4 സെന്റിമീറ്റർ നീളത്തിനോട് കൂട്ടി വരയ്ക്കുന്നു. ഇപ്പോൾ നീട്ടി വരച്ചിരിക്കുന്ന വരയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ട് ലംബ സമഭാജി വരയ്ക്കുന്നു. അതിന്റെ പകുതിയിൽ കൂടുതൽ നീളമെടുത്ത് രണ്ട് പോയിന്റ്സിനെയും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കും. എന്നിട്ട് ആദ്യം വരച്ച വരയുടെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യാം. ആ പോയിന്റ് സെന്ററാക്കി ഒരു സെമി സർക്കിൾ വരയ്ക്കും, ഒരു അർദ്ധവൃത്തം വരയ്ക്കും. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വശത്തേക്കുള്ള നീളമായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മുടെ റെക്റ്റാങ്കിള് ഈ ഒരു സെമി സർക്കിളിനെ ടച്ച് ചെയ്തിട്ടില്ല. സപ്പോസ് സെമി സർക്കിൾ ഇങ്ങനെയാ പോകുന്നെങ്കിൽ ആ പോയിന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഇവിടെ മുട്ടിയിട്ടില്ല, അതുകൊണ്ട് ആ നമ്മുടെ റെക്റ്റാങ്കിളിനെ ആ ഒരു സെമി സർക്കിളുമായിട്ട് മുട്ടുന്ന വിധത്തിൽ നമ്മളൊരു വര മുകളിലേക്ക് നീട്ടി വരയ്ക്കുകയാണ്. മുട്ട് ആണെങ്കിൽ അങ്ങനെ വരയ്ക്കേണ്ട കാര്യമില്ല. അപ്പൊ സപ്പോസ് ഇവിടെ മുട്ടി എന്ന് വെക്കുക, അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ മുട്ടാത്തത് കാരണം അതിന് നീട്ടി വരച്ചിരിക്കുന്നു. ഇനി ആ ലെങ്ത് ആണ് നമ്മൾ സ്ക്വയറിന്റെ ഒരു സൈഡായിട്ട് വരിക. അപ്പൊ ആ ലെങ്ത് എത്രയാന്ന് നോക്കാം. അത് റൈറ്റ് സൈഡിലേക്ക് ആദ്യം വരയ്ക്കുന്നു. അതേ മെഷർ നമുക്ക് മുകളിലേക്കും വരയ്ക്കാം. ഈ 4 പോയിന്റ്സിനെയും ജോയിൻ ചെയ്ത് സ്ക്വയർ വരയ്ക്കും. ഈ സ്ക്വയറിന്റെ ഏരിയ റെക്റ്റാങ്കിളിന്റെ ഏരിയയായ 24 സെന്റിമീറ്റർ സ്ക്വയർ തന്നെ ആയിരിക്കും. ഇത്തരത്തിലുള്ള ഇനിയും ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്തോളാം. ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു,
അതിൻ്റെ ബ്രെഡ്ത്ത് എത്രയാണോ അത് നീട്ടി വരയ്ക്കുന്നു. അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് അതിനെ ജോയിൻ ചെയ്ത് കഴിയുമ്പം നമുക്കതിൻ്റെ മിഡ് പോയിന്റ് കിട്ടുന്നു. അത് സെൻറ്റർ ആക്കിയിട്ട് ഒരു സെമി സർക്കിൾ വരയ്ക്കുക. ഇപ്പം ഞാനിപ്പോൾ റഫായിട്ട് വരച്ചിരിക്കുന്ന സെമി സർക്കിൾ നിങ്ങൾക്ക് കാണാം. അത് നമ്മുടെ റെക്റ്റാങ്കിളിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ ലെങ്ത് എത്രയാണോ അതാണ് നമ്മൾ മെഷർ ചെയ്ത് സ്ക്വയർ ഉണ്ടാക്കേണ്ടത്. ഇതുവരെ നമ്മൾ ചെയ്തതിലൊന്നും റെക്റ്റാങ്കിൾ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ആ ടച്ച് ചെയ്ത വിധത്തിൽ നീട്ടി മുകളിലേക്ക് വരച്ചിരുന്നു. ഇവിടെ അങ്ങനെ വരയ്ക്കേണ്ട കാര്യമില്ല. അത് പ്രത്യേകം ഓർക്ക്. രണ്ടാമത്തെ ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ്. ഇനിയും ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യും.